മുസ്ലിം ലീഗിനെ അടുപ്പിക്കാൻ സി പി എമ്മിന്റെ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മുസ്ലിം ലീഗും സമസ്ത നേതൃത്വവുമായുള്ള ഭിന്നത പുതിയ തലത്തിലേക്ക് മാറുന്നു. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടുമെന്ന എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂർ പ്രസംഗിച്ചത് വലിയ വിവാദമായിരിക്കുകയാണ്. സത്താർ പന്തല്ലൂരിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. മുസ്ലിം ലീഗിലും ഈ പ്രസ്താവന ഗൗരവമായ ചർച്ചയായിട്ടുണ്ട്. എസ് കെ എസ് എസ് എഫിന്റെ 35th വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് നടന്ന മുഖത്ത് സന്ദേശയാത്ര സമാപന റാലിയിലാണ് വിവാദ പ്രസംഗം. സമസ്ത മുഷാവറ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണം, അല്ലാത്തവരെ സമസ്തയ്ക്കും എസ് കെ എസ് എസ് എഫിനും ആവശ്യമില്ലെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെയോ അതിന്റെ ഉസ്താദുമാരെയോ ആരെങ്കിലും വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും വന്നാൽ ആ കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരുണ്ടാകുമെന്നാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ സത്താർ പന്തല്ലൂർ മുന്നറിയിപ്പ് നൽകിയത്. ഉലമാക്കളെ അംഗീകരിച്ചും ബഹുമാനിച്ചുമാണ് എക്കാലവും ഈ സംഘടന മുന്നോട്ടു പോയിട്ടുള്ളത്. സമസ്തയോടല്ലാതെ ഒരു പ്രസ്ഥാനത്തോടും ഈ സംഘടന വിട്ടുവീഴ്ചയ്ക്കില്ല. കൃത്യമായ അജണ്ടയും നിലപാടുമുള്ള പ്രസ്ഥാനമാണിതെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പേരെടുത്തു പറയാതെ സത്താർ പന്തല്ലൂർ വിമർശിച്ചതും രാഷ്ട്രീയ കേരളം ശ്രദ്ധിച്ചു. തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്ന സമസ്തക്കെതിരെയുള്ള സാദിഖ് അലി തങ്ങളുടെ വിമർശനത്തിനുള്ള മറുപടിയാണ് മലപ്പുറത്തെ പ്രസംഗത്തിൽ സത്താർ പന്തല്ലൂർ നൽകിയത്. സമുദായത്തെ വഴിതെറ്റിക്കാൻ പലരും കടന്നു വരുമ്പോൾ എസ് കെ എസ് എസ് എഫ് ഇടപെട്ടു. എന്നാൽ വിഷയങ്ങളിൽ എസ് കെ എസ് എസ് എഫ് ഇടപെടേണ്ടതില്ല, തലയുള്ളപ്പോൾ വാൽ ഇടപെടേണ്ട കാര്യമെന്ത് എന്നെല്ലാം പറഞ്ഞ മോശമായി ചിത്രീകരിക്കാൻ ശ്രമമുണ്ടായി. അന്തിമ വിജയം എസ് കെ എസ് എസ് എഫിന് ആയിരിക്കുമെന്ന് ഓർത്തുകൊള്ളൂവെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞത് മുസ്ലിം ലീഗിനുള്ള താക്കീതായി. സമസ്ത എന്ന പ്രസ്ഥാനം ഏറെ വളർന്നു കഴിഞ്ഞു. പണ്ട് പഞ്ചായത്ത് മെമ്പർക്ക് പോലും സമസ്തയുടെ ഓഫീസിലേക്ക് വരാൻ നേരമില്ലായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സമസ്തയുടെ ഓഫീസിലേക്ക് വരാൻ സമയം ആവശ്യപ്പെടുകയാണെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു.